പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റ് സ്റ്റിഫാക്കിയിട്ട് 4 മിനിറ്റ് കൊണ്ട് എങ്ങനെ റെഡിയാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ പേര് പ്രിസ്റ്റിൻ എന്നാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീമാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബൗളൊന്നും തണുപ്പിച്ചെടുത്തിട്ടില്ല, ബൗളും വിസ്കൊന്നും തണുപ്പിച്ചെടുത്തിട്ടില്ല. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം 4 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കറക്റ്റ് സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്ററിൻ്റെ സ്പീഡ് 1 കേട്ടോ ഇടയിലുള്ളത്. പിന്നെ കൂട്ടി കൊടുക്കാനൊന്നും പോവലില്ല, അതൊരു 4 മിനിറ്റിൽ ആ ഒരു സ്പീഡിൽ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാറാണുള്ളത്. സ്പീഡ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഓവർ ബീറ്റ് ആവുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നത്, കാരണം പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബീറ്ററിനനുസരിച്ചിട്ടാണ് കേട്ടോ സ്റ്റിഫ് ആവാനുള്ള സമയം ഒക്കെ എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ബീറ്റർ ഇപ്പം 300 വാട്ട്സിൻ്റെ ബീറ്ററാണ് കേട്ടോ, 240 വോൾട്ട് അങ്ങനെയാണ് ബീറ്ററും എഴുതിയിട്ടുള്ളത്. വാട്ട്സ് കുറവുള്ള ബീറ്ററാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ടൊന്നും കറക്റ്റ് സ്റ്റിഫായി കിട്ടൂല, സ്പീഡ് 4 വരെയൊക്കെ കൂട്ടി കൊടുക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബീറ്ററിൻ്റെ അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓരോരുത്തരുടെ ബീറ്ററിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും സ്റ്റിഫായി കിട്ടുന്ന സമയം. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും, പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോൾ മെൽറ്റ് ആവുകയും ചെയ്യും. പിന്നെ ചിലരൊക്കെ ക്രീം ബീറ്റ് ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് ബൗളും പിന്നെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ബൗള് തണുപ്പിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നി. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു രീതി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ ക്രീം ഇവിടെ ബീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. 4 മിനിറ്റ് ആണ്ട്ടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സമയം. പിന്നെ വീഡിയോ 2 മിനിറ്റിൽ എന്തോ കുറച്ച് കൂടുതലുള്ളൂ, ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. 4 മിനിറ്റ് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.